ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിജി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ദുബായിൽ തന്നെയുള്ള ലാമർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായി റൗണ്ട് അടിക്കുന്നു, പക്ഷേങ്കിൽ ഒറ്റൊരു പാർക്കിംഗ് പോലും കിട്ടിയിട്ടുണ്ടായില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുറത്ത് നമ്മൾ റോഡ് സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആണ്. അല്ലെങ്കിൽ ഉള്ളിൽ ബേസ്മെൻറ്റ് പാർക്കിങ്ങിന് ആദ്യത്തെ ഓരോരോ മണിക്കൂർ വെച്ചിട്ട് 20-20 ദിറം വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഫ്രീ ആസൊന്നുമില്ല. പിന്നെ മാത്രമല്ല, വാലറ്റ് പാർക്കിംഗ് ഉണ്ട് ഇവിടെ. വാലറ്റ് പാർക്കിംഗ് പെർ വിസിറ്റിന് 55 ദിറമാണ്. അപ്പോൾ റോഡ് സൈഡിലൊന്നും നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലേക്ക് പോയി. ഈ ലൈറ്റ് കൊണ്ടുള്ള ഡെക്കറേഷൻസ് ആണ് ഈ സ്ഥലത്തിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആക്കുന്നത്. ലാമറിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒരു ഈവനിങ് ടൈം, അതായത് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിൽ തന്നെ വരണം. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ നല്ല രസമൊന്നും തോന്നില്ല ഈ സ്ഥലത്ത്. ഈവനിങ് വാക്കിനെല്ലാം പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഓരോരോ ആർട്ട് വർക്ക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഈ ലാമറിൽ തന്നെ ഓരോരോ സൈഡിലായിട്ട് പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണ്. ഇവിടെ ഡൈനിങ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കുറേ ഉണ്ട്. കുട്ടികൾക്കായിട്ട് ഇതാ ഈ ഫ്രണ്ടിൽ കാണുന്നത് പോലെ തന്നെ കുറേ ബാറ്ററി ഓപ്പറേറ്റഡ് റൈഡ് ഓൺ വെഹിക്കിൾസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിനൊക്കെ പക്ഷേ എക്സ്ട്രാ ചാർജ് ഉണ്ട്. ലാമറിൻ്റെ സൈഡിൽ തന്നെ ബീച്ചായതുകൊണ്ട് നല്ല കാറ്റായിരിക്കും ഏത് ടൈം വന്നാലും. നമ്മളിപ്പോൾ ചൂടുള്ള ടൈം പോയിട്ട് വരെ നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്തതേ ഇല്ല. നേരെ മറിച്ച് നല്ല തണുത്ത കാറ്റായിരുന്നു അടിക്കുന്നുണ്ടായത്. ഈ ഒരു കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ ബീച്ചിലേക്കുള്ള എൻട്രി ഇവിടെ ഇല്ലാന്നാണ് തോന്നുന്നത്. കാരണം ബീച്ച് ഏരിയയിലേക്ക് ഒരാളെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ മാസം നമ്മളിവിടെ വന്നപ്പം ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ സെക്യൂരിറ്റി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ആരും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ലാമർ മൊത്തം ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണ് നേരെ ഗെയിമിംഗ് സെൻറ്ററിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പോൾ ഗെയിമിംഗ് ഏരിയ കണ്ടപ്പോൾ തന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ഫസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായത് ഫുട്ബോൾ വെച്ച ഒരു ഗെയിമാണ്. അതായത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഫുട്ബോൾ കളിക്കാത്ത ഞാനാണ് അവിടെ പോയിട്ടുണ്ടായത്. അപ്പോൾ ഊഹിക്കാമല്ലോ എന്താ സംഭവിക്കുകയെന്ന്. ഫസ്റ്റ് തന്നെ എനിക്കൊരു ബോൾ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ
ഒന്നും ആലോചിക്കാതെ അധികം ആൾക്കാരെല്ലാം വരുന്നതിനേക്കാളും മുന്നേ ഒരു കിക്ക് എടുത്തു. ഓഫ്, ജസ്റ്റ് മിസ്. ആദ്യത്തേത് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഷോട്ട് ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്ന പോലെ, ഓ അടുത്തതിൽ നമുക്ക് ശരിയാക്കാം, ഇപ്രാവശ്യം നല്ലോണം എയിം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു. അതായത് അർജുനൻ പക്ഷീൻ്റെ കണ്ണ് കണ്ട പോലെ എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെറും ബക്കറ്റ് മാത്രമായിരുന്നു, വേറെ ഒന്നും ചുറ്റുള്ളതൊന്നും എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതും നോക്കിയിട്ട് ഞാൻ ഒരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടി. ഇപ്രാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ടാർഗറ്റിൻ്റെ 7 അയലത്ത് പോലും ആയിരുന്നില്ല. ഫുട്ബോളിൽ 8 നിലയിൽ പൊട്ടിയെങ്കിലും ഞാൻ തോറ്റു കൊടുക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ, ഇതിൻ്റെ ഏരിയ അല്ല ഇനി വേറൊരു ഗെയിമിൽ നമുക്ക് പിടിക്കാമുള്ള രീതിയിൽ ഞാൻ നേരെ ബാസ്ക്കറ്റ് ബോളിൻ്റെ അവിടേക്ക് പോയി. അവരെന്നോട് ചോദിച്ചു, ഒരു ബോൾ വേണോ 3 ബോൾസ് വേണോ? കാരണം 3 ബോൾസ് ആകുമ്പം എന്താ ചാൻസ് കൂടുതലായിരിക്കും ജയിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഏയ് ഒന്നും മതിയെന്ന്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് അവർ വിചാരിച്ചിട്ടുണ്ടോ ഭയങ്കര എയിമോ ഭയങ്കരം ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആണെന്ന്. അപ്പം ഞാൻ 2 കൽപ്പിച്ചിട്ട് ഒരൊറ്റ ഏറങ്ങ് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ദൈവമേ അവസ്ഥ. മെയിൻ പാർട്ട് ഓഫ് എ ഗെയിം ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് നോട്ട് വിന്നിങ് എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഞാനും ഇത്ര നാളായിട്ടും ഫോളോ ചെയ്ത് വരുന്നതും. ഗെയിം കളിച്ച് പൈസയെല്ലാം തീർന്നതുകൊണ്ട് അധിക സമയം അവിടെ തന്നെ നിന്നിട്ടുണ്ടായിട്ടില്ല. പക്ഷേ എന്തായാലും ഞാൻ വിട്ടു കൊടുക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെ ഒരു ഗെയിം കളിച്ച് ഏതെങ്കിലും ഒരു പ്രൈസ് ഞാൻ എന്തായാലും അടിച്ചിരിക്കും, അത് ഉറപ്പാണ്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ പാർക്കിങ്ങിൽ പോയിട്ട് പാർക്കിംഗ് വാലിഡേറ്റ് ചെയ്യാനായിരുന്നു, പാർക്കിംഗ് കാർഡ്. അപ്പം നമ്മൾ പോയി അവിടെ പേ ചെയ്തു. ഈ പേ ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി കാണിച്ചു കൊടുക്കണം. പിന്നെ ഈ പാർക്കിംഗ് ചാർജ് 20 ദിറമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിപ്പോൾ നമ്മൾ ലാമറിൽ നിന്ന് തന്നെ ഏതെങ്കിലും കടയിൽ നിന്ന് 100 ദിറമിൻ്റെ മേലെ പേർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ബില്ല് സെക്യൂരിറ്റീൻ്റെ അടുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഫ്രീ ആകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ കവിലെ അടുത്ത പാട്ട് മത്സരത്തിന് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.